welcome back, karimashi lovers. First time ana indhi channel like varunengile video kandittu ishtamaanengile like button click cheyan marannu varudhu pinne hi hello welcome back karimashi lovers. First time ana indhi channel like varunengile video kandittu ishtamaanengile like button click cheyan marannu varudhu subscribe button click cheya pinne idu var subscribe cheyindu support cheyidha ellavarkkum oru vaadu oru vaadu oru vaadu nanni appo namukku innathe video like kadakam innathe video oru updation aanu oru nammude chloe ting endano aa oru video naan cheyidirunnu korchu divasam munpayittu ningal ini aadiyitte ee video ana kaanengile ee button la click cheyidhaynal ad endanu sambhavam ningalku ariyan pattum appo aa oru video inde updation aanu innathe idu kore naalayitte korchu naalayittengilum korchu verengilum wait cheyidirikkina oru result aanu അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന കാര്യം പറയാം ക്ലോയി തിങ്ങിന്റെ വർക്ക്ഔട്ട് ഞാൻ 14 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടില്ല ഇടയ്ക്ക് 3 ഡേയ്സ് സ്കിപ്പ് ചെയ്തു എന്നിട്ട് ഞാൻ പിന്നെ 14 ഡേയ്സ് തികയ്ക്കാണ് ചെയ്തത് പീരീഡ്സ് ആയതുകൊണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു ചേച്ചി പീരീഡ്സ് ആകുമ്പോൾ വർക്ക്ഔട്ട് ചെയ്യാമോ എന്ന് അപ്പോൾ പെയിൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ടോട്ടലി ഫൈൻ ആണ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ പക്ഷേ ഇടയ്ക്ക് കുറച്ച് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുത്തു അപ്പോൾ അതുകൊണ്ട് ഒരു 3 ഡേയ്സ് ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊരു 3-4 ഡേയ്സ് ലേറ്റ് ആയത് പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ക്ലീൻ ഈറ്റിംഗ് ആയിരുന്നു ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം ഞാൻ ഒരു മീൽ ചീറ്റ് ചെയ്തായിരുന്നു അത്രയേ ഉള്ളൂ ബാക്കി ക്ലീൻ ഈറ്റിംഗ് ആയിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ക്ലോയി തിങ്ങിൻ്റെ വർക്ക്ഔട്ടിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ നോർമൽ വർക്ക്ഔട്ടും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ റിസൾട്ട് നോക്കാം ഓക്കെ റിസൾട്ട് പറയാനാണെങ്കിൽ ഞാനിപ്പോൾ ഇതാ മെഷർമെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് മെഷർമെൻറ്റും ഈ ഒരു മെഷർമെൻറ്റും തമ്മിൽ ഒട്ടും തന്നെ ഡിഫറൻസ് ഇല്ല ബോഡിയുടെ ഒരു പാർട്ടിലും അതായത് 2 weeks കൊണ്ട് ഞാൻ ഒരു 1/4 inch പോലും ഞാൻ മെലിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വയറിൻ്റെ ഭാഗത്താണെങ്കിലും വിങ്ങും ഞാൻ മെലിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു ക്ലോയി തിങ്ങിൻ്റെ വർക്കൗട്ട് വർക്ക് ആയില്ല എന്ന് ഞാൻ പറയില്ല കാരണം ഒരു വർക്കൗട്ടും വർക്ക് ആയില്ല അതായത് ഒരു പെട്ടെന്നൊരു റിസൾട്ട് കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് വർക്ക് ആയില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഒരു വിസിബിൾ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇനി അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചിപ്പോൾ മെഡിക്കേഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് തടി വയ്ക്കുന്നുണ്ട് എന്നുള്ളത് അത് ഒന്നാമത്തെ കാരണമാകാം രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലോയി തിങ്ങിൻ്റെ ഒരു ബിഗിനറിന് കുറച്ചൊരു ബിഗിനറിന് പറ്റിയ വർക്കൗട്ടാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കാരണം എനിക്ക് ആ വർക്കൗട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് അങ്ങനെ എന്താ ഭയങ്കര ടയർഡ്നെസ്സോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല അത് എൻ്റെ ബോഡിനെ അതൊരിക്കലും ചലഞ്ചിങ് ആയിരുന്നില്ല ആ ഒരു വർക്കൗട്ട് അതായിരിക്കും രണ്ടാമത്തെ കാര്യം എപ്പോഴും നമ്മുടെ ബോഡീനെ ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്നാലാണ് എപ്പോഴും കുറച്ചൊന്ന് എന്താ പറയണത് നമുക്ക് ബോഡി ട്രാൻസ്ഫോം ചെയ്യത്തുള്ളൂ ഓക്കെ അതുണ്ടായിരുന്നില്ല പിന്നെയുള്ളത് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഏജിങ് ഒരു ഫാക്ടറാണ് ഇപ്പൊ നിങ്ങളൊരു 20 വർക്കൗട്ട് ചെയ്ത് മെലിയുന്ന പോലെ 30 ഒരിക്കലും മെലിയില്ല അല്ലെങ്കിൽ 30 നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ പോലെ തന്നെ അത്ര എളുപ്പത്തിൽ 40 ആകുമ്പോൾ മെലിയില്ല കാരണം നമ്മൾ പ്രായമാകുമ്പോഴും മെറ്റബോളിസം ഭയങ്കര കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതിനനുസരിച്ചിട്ട് ആ ഒരു ഫാറ്റ് ലോസിന്റെ പ്രോസസ്സും ഭയങ്കര സ്ലോ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എപ്പോ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 20സിലും 30സിലൊക്കെ ഇയർലി 30സിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ലേറ്റ് 30സിലൊക്കെ വരുമ്പോൾ കുറയില്ല എന്നല്ല ഡെഫിനറ്റ്ലി കുറയും എത്ര വയസ്സിലും കുറയും പക്ഷെ അതിന്റെ ഒരു റേറ്റ് ഓഫ് ആ ഒരു വിസിബിൾ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും കമ്പയർഡ് ടു ഇയർലി ഏജിൽ അപ്പൊ അതൊരു കാര്യമാണ് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബിയസ്ലി ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് ഇപ്പോൾ എൻ്റെ ഒരു ബോഡി ടൈപ്പ് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുന്നത് മെറ്റബോളിക് റേറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു ബോഡിക്ക് ഓരോരുത്തരുടെ ഓരോ ടൈപ്പാണ് ഇപ്പോൾ 100 ആൾക്കാരുണ്ടെങ്കിൽ 100 ടൈപ്പിലാണ് ഓരോ വർക്കൗട്ടിനോടും അത് റെസ്പോണ്ട് ചെയ്യുക ബോഡി അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും വേറൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് ടോട്ടലി എൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അതൊരു 0 എന്ന് തന്നെ പറയാം നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല അതൊരു 0 ആണ് കാരണം നോ ചേഞ്ച് ഓക്കെ വെള്ളം കൂടിയിട്ടില്ല കുറഞ്ഞിട്ടില്ല അങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പൊ അതൊരു 0 ചേഞ്ച് ആണ് പിന്നെ ഇത് കണ്ടിട്ട് ആരും ഡിസപ്പോയിന്റഡ് ആകരുത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരിക്കലും ഒരു 14 ഡേയ്സ് അതൊരു നഷ്ടമാണെന്ന് ഞാൻ പറയത്തില്ല കാരണം അതൊരു ഫണ്ടായിരുന്നു ഓക്കെ ഇത്ര ദിവസം ചലഞ്ച് ചെയ്തു അതുകൊണ്ട് നിങ്ങളിപ്പോൾ 14 ഡേയ്സിൽ റിസൾട്ട് കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് കാരണം ഓരോരുത്തരുടെ ബോഡി വേറെ രീതിയിലാണെന്ന് വിചാരിക്കുക നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക പിന്നെ വർക്കൗട്ട് ചെയ്യുന്നത് എപ്പോഴും ഒരിക്കലും തടി കുറയാനുള്ളത് മാത്രം എന്നൊരു തെറ്റിദ്ധാരണ എല്ലാവരുടെയും ഉണ്ട് അങ്ങനെയല്ല വർക്കൗട്ട് ചെയ്യുന്നത് എപ്പോഴും ഫിറ്റ് ആൻഡ് ആക്റ്റീവ് ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് വർക്കൗട്ട് എന്ന് പറയുന്നത് അത് ടോട്ടലി മെലിഞ്ഞൊരു വർക്കൗട്ട് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ തടിയുള്ളവർ മാത്രം വർക്കൗട്ട് ചെയ്ത്
അധികം തടി കുറയണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളെപ്പോഴും ഭയങ്കര ആക്റ്റീവ് ഫിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും തടി അല്ലെങ്കിൽ ബോഡീനെ വെച്ചിട്ട് ഒരിക്കലും മെഷർ ചെയ്തതാണ്. ഇപ്പൊ കുറച്ചൊരു ചിലരിപ്പോ ഈവൻ ജിമ്മിൽ പോണവരും ബൾക്ക് ചെയ്യുന്ന ടൈം ഉണ്ടാവും, അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിലുള്ളവരാണെങ്കിലും ചിലർക്ക് ബൾക്ക് ചെയ്യുന്ന ടൈം ഉണ്ടാവും, ആ സമയത്ത് അവർ തടി വയ്ക്കും. അത് ഓരോ പീരീഡ് ആണ് ഓക്കെ. അപ്പൊ ഒരിക്കലും അങ്ങനെ ആ ഒരു ബോഡി ഇതിനെ വെച്ചിട്ട് നിങ്ങൾ ഒരു ഫിറ്റ്നസ് അളക്കാതിരിക്കുക കേട്ടോ. അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റിസൾട്ട് പറയാനായിട്ട്. സോ ടോട്ടലി ഫൈൻ ആണ്. അപ്പൊ നമുക്ക് ഇത് ഈ ഒരു വർക്ക്ഔട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇത് ചെയ്തില്ല, ഞാൻ ജസ്റ്റ് റിസൾട്ട് ഇതൊരു ചലഞ്ച് നിങ്ങളോടൊപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. കാരണം അല്ലാതെ തന്നെ എനിക്ക് വർക്ക്ഔട്ട് അത്യാവശ്യം ഞാൻ ചെയ്യുന്നുണ്ട്. മേ ബി ചിലപ്പോ ക്ലോയി തിങ്ങിന് തന്നെ എനിക്ക് ഇടയ്ക്ക് ഒരു എന്താ പറയണത് ഒരു രസം തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ മേ ബി ഒരു 20 days or 21 days എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് അറിയില്ല, ചിലപ്പോൾ ചെയ്യും അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങള് കുറെ പേരെന്റെ അടുത്ത് പറഞ്ഞിരുന്നു കുറച്ചു പേർക്ക് റിസൾട്ട് കിട്ടി, കുറച്ചു പേർക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളത്. സോ ഇറ്റ്സ് ടോട്ടലി ഓക്കെ. റിസൾട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് ടോട്ടലി ഓക്കെ ആണ്. കാരണം നിങ്ങളുടെ ബോഡി ഒരു 14 days നന്നായിട്ട് വിയർത്തു, നിങ്ങളുടെ പുതിയ സെൽസ് ഉണ്ടായി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിൻ ഉണ്ടാകാൻ അതൊരു കാരണമാണ്. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ സോഫ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെൽസും നല്ല സ്കിന്നും ഉണ്ടാവാനായിട്ടും ഒരു ഹെൽപ്പ് ചെയ്യുന്ന വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിക്കാതിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. ചിലപ്പോൾ ഒരു മാസം കൊണ്ടായിരിക്കും, രണ്ട് മാസം കൊണ്ടായിരിക്കും, ചിലപ്പോൾ 6 months ആകും, ചിലപ്പോൾ 1 year ആകാം. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വിഷമിക്കാതെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ, ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.